ಹಲೋ ಗೈಸ್, ಕುದುರೆ ಹೊಡೆಯಕ್ಕೆ ഞങ്ങൾക്കുള്ളത് തയ്യാറിനാർ പഞ്ചായത്തിൽ മൂന്നാം വാർഡിലാണ്. അപ്പോൾ മൂന്നാം വാർഡിൽ ഇന്നലെ രാത്രി ഒരു വന്യമൃഗത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ ഫോറസ്റ്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാൽപ്പാടുകളൊക്കെ അത് ശ്രദ്ധിക്കുകയും അപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? കാട്ടുപൂച്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഏരിയയിലും കുടിയിറങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. വേങ്ങര ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് ഭാഗത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ എന്താണ് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളുടെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂന്നാം വാർഡിലെ മെമ്പറുണ്ട്, ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ 24/10/2022 9:30 ഇവര് വീട്ടിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ ഒരു പുലി എന്നാണ് പറഞ്ഞത്. ഇവർക്ക് സംശയം, മൂന്നാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി കാൽപ്പാടുകളൊക്കെ ഫോറസ്റ്റിൽ അയച്ചെടുക്കുകയും ഇന്നലെ തന്നെ അത് പുലിയല്ലാന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്കൊരു ഭീതി നാട്ടിലുണ്ട്, അത് ദൂരീകരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് വന്നതാണ്. അവർ ചെക്ക് ചെയ്ത് അത് ഒരു കാട്ടുപൂച്ചയായിരിക്കാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആരും ബേജാറാവേണ്ടതില്ല. ആ രീതിയിൽ പിന്നെ ഇതുണ്ടാക്കിയിട്ട് കാരണം വെച്ചാൽ ഞങ്ങൾ രാത്രി തന്നെ വരികയും അതിൻ്റെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. കാൽപ്പാടുകൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ ഗൂഗിളിൽ എടുത്ത് ചെറിയ തെറ്റുപറ്റി അറിയില്ല. ഗൂഗിളിൽ അത് എന്നാണ് പുലിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും അതിൻ്റെ എന്നാണ് ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞങ്ങൾ വോയിസായിട്ടും മറ്റോ റേറ്റ് മെസ്സേജ് ആയിട്ടൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ അറിയിപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് എത്തി. അതുപോലെ തന്നെ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിനെപ്പറ്റി ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ആ കാര്യങ്ങൾ ഇന്ന് വന്ന് ഫോറസ്റ്റ് നിലമ്പൂർ ഫോറസ്റ്റ് വന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പുലിയല്ല, ഇവിടെയുള്ളൊരു കാട്ടുപൂച്ചകൾ ഏരിയയാണ് ഇവിടെ. ഇവിടെ ഒരുപാട് കാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാട്ടുപൂച്ചകളുടെ ശല്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള കാട്ടുപൂച്ചയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത്രയാണ് വ്യക്തത വരുത്തിയിട്ടുള്ളത്. ഓക്കെ.